പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കാണാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമുക്ക് എന്ത് തിരക്കിൽ ഓടിക്കൊണ്ടിരുന്നതല്ലേ? തിരക്കുകളെല്ലാം മാറ്റി ഇപ്പോൾ നമ്മളെ ദൈവം ഭവനത്തിനകത്താക്കിയിരിക്കുന്നത്. ഇപ്പോൾ തിന്മയാണെന്ന് തോന്നിയാലും, ലേശം ബുദ്ധിമുട്ടും കഷ്ടവുമൊക്കെ ആണെന്ന് തോന്നിയാലും ഭാരപ്പെടേണ്ട, ആരും നിരാശപ്പെടരുത്. ഇതെല്ലാം വരും ദിവസങ്ങളിൽ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇപ്രകാരം പറഞ്ഞു: എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതാരാ എഴുതിയത്? പൗലോസ് അപ്പോസ്തോലൻ. ജീവിതത്തിൽ അനവധി കഷ്ടതകളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷയിലും താൻ കടന്നുപോയി. ഇങ്ങനെ കടന്നുപോയ ഒരു വ്യക്തിക്ക് എങ്ങനെ പറയുവാൻ പറ്റും എപ്പോഴും സന്തോഷിക്കുവാൻ? അതേ ദൈവപൈതലെ, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മരണത്തിനോ ജീവനോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, മറ്റ് യാതൊരു സൃഷ്ടിക്കും കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല. അതെ, യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും സന്തോഷിക്കാൻ പറ്റും. കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ഇന്നൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ? മറ്റാരെക്കാളധികം, എന്തിനേക്കാളധികം, നമ്മളെക്കാളധികം യേശുവിനെ സ്നേഹിക്കാം. യേശു ആയിരിക്കട്ടെ നമ്മളുടെ ജീവൻ, യേശു ആയിരിക്കട്ടെ നമ്മളുടെ ശ്വാസം, അവനായിരിക്കട്ടെ നമ്മുടെ എല്ലാം എല്ലാം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നാം ഇന്ന് പകൽ കടക്കുന്നുവെങ്കിൽ നിറഞ്ഞു കവിയുന്ന ഒരു സന്തോഷം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. സാഹചര്യങ്ങൾക്ക് ആ സന്തോഷത്തെ കെടുത്തുവാൻ കഴിയത്തില്ല. അതെ, അത്തിവൃക്ഷം ഫലം തന്നില്ലെങ്കിലും, മുന്തിരിവള്ളികൾ കായ്ച്ചില്ലെങ്കിലും, അതൊന്നും എൻ്റെ സന്തോഷത്തെ കെടുത്തുവാൻ സാധിക്കത്തില്ല. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലൊന്ന് പറയാം: സാഹചര്യത്തിന് എൻ്റെ സന്തോഷത്തെ കെടുത്തുവാൻ കഴിയത്തില്ല. പൗലോസ് യേശുവിനെ ഒത്തിരി സ്നേഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നൊരു സന്തോഷമുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം വീണ്ടും പറയുന്നു: ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. എന്തോ പ്രാർത്ഥന! കർത്താവായ യേശുവിനോടുള്ള നമ്മളുടെ കമ്മ്യൂണിക്കേഷനാ, നാം സംസാരിക്കുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾക്ക് വേണ്ടി അവസാന രക്തം വരെ തന്ന ആ പ്രാണപ്രിയനോട് സംസാരിക്കുവാൻ നമുക്ക് സമയപരിമിതികളൊന്നുമില്ല. എപ്പോഴും സംസാരിക്കാം, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാം. ആ യേശുവിനോടൊന്ന് പറഞ്ഞേ, എനിക്ക് അങ്ങേ ഒത്തിരി ഇഷ്ടമാണ്, അങ്ങെൻ്റെ ജീവൻ്റെ ജീവനാ, അങ്ങില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിപ്പാൻ സാധിക്കത്തില്ല എന്നൊക്കെ ഒന്ന് യേശുവിനോട് പറഞ്ഞേ. അതുപോലെ വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ പാപം ചെയ്യുന്നു. അതേ ദൈവമക്കളെ, ഇപ്പോൾ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ സമയം പ്രാർത്ഥിക്കുവാനുള്ളതാണ്. സമയം കണ്ടെത്തി അധികം സമയം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ അവനോട് സംസാരിക്കുവാൻ, വിഷയങ്ങൾ കർത്താവുമായി പങ്കുവയ്ക്കുവാൻ എടുക്കുക, സമയമെടുക്കുക. വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് അടുത്ത വചനത്തിൽ ഇങ്ങനെ പറയുന്നു: എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. അതെ, നമ്മുടെ ജീവിതത്തിൽ എണ്ണിയാലും എണ്ണിയാലും തീരാത്ത നന്മകൾ കർത്താവ് തന്നില്ലേ? പറഞ്ഞാൽ തീരാത്ത ദാനങ്ങളാൽ അവൻ നമ്മളെ നിറച്ചില്ലേ? ആ ദാനങ്ങൾക്ക് നമുക്ക് സഭയായി ഒന്ന് കർത്താവിനെ സ്തുതിക്കാം. ആ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് കർത്താവിനോട് പറഞ്ഞേ: അപ്പ, നന്ദി, നന്ദി, അങ്ങ് തന്ന സകല നന്മകൾക്കും നന്ദി. പ്രിയപ്പെട്ടവരെ, ഇല്ലാത്തതിനെ ചൊല്ലി പരിഭവം പറയാതെ, മനസ്സ് ഭാരപ്പെടാതെ, കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത്, തന്ന നന്മകളെ ഓർത്ത് എണ്ണി എണ്ണി എന്ന് കർത്താവിനെ സ്തുതിച്ചേ. യാതൊരു ഓക്സിജൻ സിലിണ്ടറിൻ്റെയും സഹായം കൂടാതെ നാം ഇന്ന് രാവിലെ ശ്വസിക്കുന്നില്ലേ? യാതൊരു വൈദ്യസഹായവും കൂടാതെ ഇന്ന് പകലും നമുക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ സാധിച്ചില്ലേ? കർത്താവിനെ സ്തുതിച്ചേ. അതുമാത്രം പോരെ ദൈവത്തിന് നന്ദി പറയുവാൻ, മറ്റ് എന്തുമാത്രം എണ്ണിയാൽ തീരാത്ത നന്മകളാൽ ദൈവം നമ്മളെ നിറച്ചു. എല്ലാത്തിനും നമുക്കിന്ന് പകൽ സ്തോത്രം പറയുവാൻ. അപ്പോൾ ആരും മറക്കരുത്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ ഒന്നാമതായി കർത്താവായ യേശുവിനെ, സ്വജീവനേക്കാൾ അധികം സ്നേഹിക്കുക. യേശു ആയിരിക്കട്ടെ നമ്മുടെ എല്ലാം എല്ലാം. അവൻ ശരോനിലെ റോസാ പുഷ്പമാ, അവൻ താഴ്വരയിലെ ലില്ലിപ്പൂവ, അവൻ്റെ അത്രയും സുന്ദരൻ ആരുമില്ല. അവന് നമ്മളെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പോലെ മറ്റാർക്കും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ആ യേശുവിനെ സ്നേഹിക്കുക, എപ്പോഴും സന്തോഷിക്കുക, എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യ്. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെയും ഓർക്കണമേ.